ഞാൻ ഡോക്ടർ സരിത, കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. തീർച്ചയായും സെയ്ദ് അബ്ദുൾ റഹ്മാൻ ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ ട്രസ്റ്റ് നടത്തുന്ന ലഹരി വിമുക്തമാക്കുക കേരളത്തെ എന്ന സന്ദേശത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ വളരെയധികം അഭിനന്ദനാർഹമാണ് എല്ലാ ആശംസകളും. കേരളത്തിലെ യുവതലമുറ എന്ന് മാത്രമല്ല നല്ലൊരു വിഭാഗം ആളുകളും ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ലഹരി മരുന്നുകൾക്ക് അടിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ചെറിയ തോതിൽ ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വെറുമൊരു രസത്തിന് വേണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നീട് അതൊരു ശീലമായി പോവുകയും അതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് പോവുകയും അങ്ങനെ സ്വന്തം ജീവിതത്തോട് തന്നെ ജീവിതത്തെ ഒരു പോസിറ്റീവായി കാണുന്നതിന് പകരം പല രീതിയിലും അത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ആയുസ്സിനെ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് കുട്ടികൾക്ക് ഇതിൻ്റെ ലഭ്യത, അതാണ് പ്രത്യേകിച്ചും നമുക്ക് എപ്പോഴും ഒരു പറയാൻ സാധിക്കാത്തത്. കാരണം പലപ്പോഴും നമ്മൾ അറിയാറുണ്ട് സ്കൂളുകളിൽ പല സ്കൂൾ കുട്ടികളുമായിട്ടുള്ള അഭിമുഖം നടത്തുമ്പോഴും അവരറിയാതെ പല രൂപത്തിലും സ്കൂൾ പരിസരത്തും മറ്റും ഇതിൻ്റെ ലഭ്യത ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ എന്ത് സാധനവും ലഭ്യമാണെങ്കിലും അത് കുട്ടികൾ ഉപയോഗിച്ചോളണമെന്നില്ല. അത് നോ എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരുമ്പോഴും അത് നമുക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കാനുള്ള ആ രീതിയിലേക്ക് നമ്മുടെ യുവത്വത്തിനെ വാർത്തെടുക്കണം. ഇപ്പം സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കുട്ടികളെ അടിമപ്പെടുത്തുന്നതായിട്ടാണ്. അപ്പം അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണം തന്നെ നമുക്ക് തോന്നാറുള്ളത് ഇപ്പോൾ അണുകുടുംബങ്ങളാണ്. പലപ്പോഴും കുട്ടികൾ വീടുകളിൽ ഒറ്റപ്പെടുകയാണ്. രക്ഷിതാക്കൾ ജോലിക്കോ മറ്റ് തിരക്കുകളിലോ പോകുമ്പോൾ ഇവർ കൂടുതൽ സമയം ചെലവാക്കുന്നത് സുഹൃത്തുക്കളുമായിട്ടാണ്. അപ്പം ഈ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ അവർക്ക് അവർ നേടിയെടുക്കുന്നത് ശരിയായ രീതിയിലുള്ള അറിവല്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളോട് തുറന്ന് സംസാരിക്കുകയും കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അവരെ അടിമപ്പെടുത്തുന്നതായ എന്തോ ഒന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടാത്ത രീതിയിലുള്ള വിദഗ്ധ ചികിത്സ കൊടുത്തുകൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ലഹരി വിമുക്തം ഇത് അഡോളസന്റ് ക്ലിനിക്കുകളായിട്ട് തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ ഹെൽത്തിലാണെങ്കിലും അഡോളസന്റ് ക്ലിനിക്കുകളിലാണെങ്കിലും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് അവരെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വാക്സിനേഷൻ ക്യാമ്പയിനായിരുന്നു മീസൽസ് റുബല്ല ക്യാമ്പയിൻ. കഴിഞ്ഞ ഒക്ടോബർ 3-ാം തീയതി മുതൽ കേരള സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ മീസൽസ് റുബല്ല ക്യാമ്പയിൻ എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു. ഇത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഓരോ ജില്ലയിലെ ഓരോ ആരോഗ്യ പ്രവർത്തനം ചെയ്യേണ്ട ജോലി എന്താണെന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതേസമയം നമ്മൾ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു പൊതുജനത്തിൽ, അതായത് വാക്സിൻ വളരെയധികം സുരക്ഷിതമാണ്, വാക്സിനെ കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല, അത്രയ്ക്കധികം ശാസ്ത്രീയമായി തെളിയിച്ച വാക്സിനാണെന്ന്. ഏകദേശം നമുക്ക് ഒക്ടോബർ 3 മുതൽ ഇന്ന് വരെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അറിവിൽ അല്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്തിയ രീതിയിൽ യാതൊരു പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടില്ല. അത്രത്തോളം സുരക്ഷിതമായ വാക്സിൻ നമ്മൾ കുട്ടികളുടെ മീസൽസ് റുബല്ല എന്നുള്ള 2 രോഗങ്ങൾ തടഞ്ഞുകൊണ്ട് അവരെ 2 മാരക രോഗങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ചെയ്യുന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തെ തീർച്ചയായിട്ടും ചില തൽപരകക്ഷികൾ എതിർക്കുക മാത്രമല്ല അവരുടെ എതിർപ്പുകൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഇത് പല ദുരൂഹതകളും ഉണ്ട് ഈ വാക്സിൻ്റെ പിന്നിലെന്നും പ്രചരണത്തിൻ്റെ പിന്നിലെന്നല്ല പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിലൊന്നും വശമ്പത്തരാകാതെ തീർച്ചയായിട്ടും ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്നും ലോകം തെളിയിച്ച് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമാണ് എന്നതിനാലും ഇത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇമ്മ്യൂണൈസേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് സ്വന്തം കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ്.